Hello guys, ellavarkkum namaskaram. Njan Sri Vishak, VV Entertainment enna nammude YouTube channel ilekku evarkkum swagatham. Appo innu ende kude ullathu ettom pudhiya Alto K10 aanu. Appo idinte videos ningal palayadathu already kandu. Nammude channelil thanne ningal oru VXI variant video nammal kandathaanu. Innu nammal eduthe edaanu VXI plus. Adhaayathu ettom top end vaahanam. Appo VXI kkathu endakka features aanu ullathu ennullathu ningal kandu. Ini VXI plus ilekku povunna samayathu endakkeyanu namukku advance endha paraya അധികം നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു നോക്കാം. അപ്പം ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റ് ആണ്. ഇപ്പോൾ പല ആൾക്കാരും ഓൾട്ടോ വാങ്ങാൻ നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ പഴയ വാഹനം നമുക്ക് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് സ്റ്റോക്ക് ഞാൻ യാർഡിൽ കിടക്കുന്ന കണ്ടു. പഴയ ഓൾട്ടോ നോക്കി നടക്കുന്നവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു വാഹനവും നിലവിൽ നമ്മുടെ ഷോറൂമിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതല്ല, പുതിയ വാഹനം മതി എന്നുള്ളവർക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ പഴയത് എന്തിനു ഞാൻ പഴയത് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ പോക്കറ്റ് ഇരിക്കും. അത്ര മാത്രമേ പറയാനുള്ളൂ പഴയതിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം VXI പ്ലസ് എന്ന ഈ വേരിയൻറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 621,000 രൂപ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിലോ 679,000 ഓൺ റോഡ്, 700,000 രൂപയ്ക്ക് അടുത്ത് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. മാനുവലിന് 621,000 വരുന്നുണ്ട്. ഇനി എത്ര ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ 600,000 രൂപയിൽ താഴെ പോകില്ല. കാര്യം ഡിസ്കൗണ്ട് ഒന്നും അതിനു വേണ്ടി ഈ ഒരു പുതിയ വാഹനം നൽകാറില്ല. 620-620 തന്നെ എന്തായാലും പ്രൈസ് വരാൻ സാധ്യതയുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് ഒരു 40 രൂപ റേഞ്ചിൽ നിങ്ങൾ അടച്ചാൽ സ്വന്തമാക്കാം. മന്ത്ലി EMI നോക്കിയാൽ 5 വർഷമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 12,700 റേഞ്ചിലും, 7 വർഷമാണ് എന്നുണ്ടെങ്കിൽ ഒരു 9,800 റേഞ്ചിലും EMI നമുക്ക് നിൽക്കും. അപ്പം ബേസിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ വേറെ ഒന്നും തന്നെ ഇല്ല. പുതിയ വാഹനമാണ്, അപ്പം ഡിമാൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓഫറോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നല്ല രീതിയിൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് ഷോറൂമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വേണമെന്നുള്ളവർക്ക് വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഡിസൈൻ വൈസ് നോക്കാം. ഡിസൈൻ വൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ഡിസൈൻ വൈസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഒരു പക്ഷേ ചിലർ ഈ വീഡിയോ ആയിരിക്കും ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ ഓൾട്ടോ ആയിട്ട് യാതൊരു വിധത്തിലുള്ള സാമ്യവും ഈ ഒരു പുതിയ വാഹനത്തിന് കമ്പനി നൽകിയിട്ടില്ല. അടിമുടി മാറ്റം സംഭവിച്ചു തന്നെയാണ് ഈ ഒരു പുതിയ വാഹനം മാരുതി മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ വാഹനം മാരുതി അവതരിപ്പിച്ചത്. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും വാഹനമായിട്ടൊരു സാമ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ഒരു സാമ്യം നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയത് ഇടയ്ക്ക് വെച്ചൊരു ഇടയ്ക്ക് ഒരു ഓൾട്ടോ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ഇതിലായിരുന്നു ഗ്രില്ല്, ഈ ഒരു ഡിസൈൻ ഇവിടുത്തെ ഒരു പോർഷൻ ഡിസൈൻ ചെയ്ത് ആ ഒരു പഴയ ഒരു ഓൾട്ടോ ആയിട്ട് ചെറിയൊരു സാമ്യം എനിക്ക് അവിടെ തോന്നി. ആ ഒരു ഗ്രില്ലിൻ്റെ ഇപ്പം ഗ്രില്ലൊന്നും ഇല്ല കേട്ടോ, അവിടെ പ്ലെയിൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ഗ്രില്ലെന്നും ഏടാമെന്നും എല്ലാം ഒരുമിച്ച് വിശേഷിപ്പിക്കാം. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തത്, വലിപ്പത്തിലാണ് ഡിസൈൻ ചെയ്തത്. ബ്ലാക്ക് ഫിനിഷുമാണ് വരുന്നത്, വേറെ പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒന്നുമല്ല, നോർമലി ചെറിയ എയർഡാം പോലെ ഒരു പോർഷൻ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫോഗ് ലാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു ഫോഗ് ലാമ്പിനുള്ള ഓപ്ഷൻ നൽകാമായിരുന്നു. അവിടെയൊക്കെ അത്യാവശ്യം ഒരുപാട് ക്യാരക്ടർ ലൈൻസ് ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലുള്ള ലൈൻസും കാര്യങ്ങളൊന്നും വരുന്നുണ്ട്. ഹെഡ് ലാമ്പ് നോക്കിയാൽ പ്രൊജക്ടറൊന്നുമല്ല, നോർമലി വരുന്ന ഹാലജൻ ടൈപ്പ്, അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ കൂടി കമ്പനി നൽകി. നമുക്ക് മാരുതിയിലെ വാഹനങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ക്യാരക്ടർ ലൈൻസ് വളരെ കുറവ് തന്നെയാണ് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ. പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനിങ്ങാണ് നൽകിയിട്ടുള്ളത്. വൈപ്പറിൻ്റെ നോസിൽ ഇവിടെയായിട്ടും പ്ലേസ് ചെയ്തു. വേറെ കാര്യങ്ങളൊന്നും ആരും ഫ്രണ്ട് പോർഷനിൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഫ്രണ്ടിലായിട്ടാണ് ആൻറ്റിന് വരുന്നത്, ഷാർഫിൻ ആൻറ്റിൻ എന്നുള്ളത്. നോർമലി വരുന്നൊരു ആൻറ്റിനെയാണ് ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, ഇതിപ്പോൾ ഒരു ടോപ്പ് എൻഡ് വാഹനമായിട്ട് പോലും നമുക്ക് മിറർ നമുക്ക് ബോളി കളറൊന്നും നൽകിയിട്ടില്ല. ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയത്, അതിന് പോരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫെൻഡറിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ക്യാരക്ടർ ലൈൻസൊക്കെ ഒരുപാടൊന്നും ഇല്ല, അത്യാവശ്യം ചെറിയ ചെറിയ ലൈൻസും ഇവിടെ ചെറിയൊരു ബഡ്ജിങ്ങൊക്കെ മാത്രമേ വരുന്നുള്ളൂ. ടേൺ ഇൻഡിക്കേറ്റർ ഇവിടെ വന്നതും ഈ ഒരു ടോപ്പിൻ്റെ വാഹനമാണ് എന്നിട്ട് പോലും ടേൺ ഇൻഡിക്കേറ്റർ അവിടെയായിട്ട് പ്ലേസ് ചെയ്തു, അതൊക്കെ ഒരു പോരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ടയറിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പ്രൊഫൈലുള്ള ടയറോ കാര്യങ്ങളൊന്നുമല്ല, 13 ഇഞ്ച് തന്നെയാണ്. 145/80R13 വീൽ കപ്പ് ഇല്ല, സോറി അലോയ് ഇല്ല, വീൽ കപ്പാണ് നൽകിയത്. തെറ്റിപ്പോയതാണ്, അലോയ് വരുന്നില്ല, വീൽ കപ്പാണ് നൽകിയിരിക്കുന്നത്. ഒരുപാടങ്ങ് ക്യാരക്ടർ ലൈൻസും നമുക്ക് സൈഡ് പ്രൊഫൈലായിട്ട് പറയാനൊന്നുമില്ല, മോശമല്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ ലൈൻസ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. മാരുതി വാഹനം അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്യാറുള്ളത്. 3530 mm ലെങ്ത് ഉണ്ട്, 1490 mm വിക്തും, 2380 mm വീൽ ബേസും, 1520 mm ഹൈറ്റും, 167 mm വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസും കമ്പനി നൽകിയിട്ടുണ്ട്. 167 എന്നത് മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്, ചെറിയൊരു വാഹനമാണ്. ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന് ആവശ്യമേ ഈ ഒരു വാഹനത്തിന് വരുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഡോറൊക്കെ മോശമല്ലാത്ത രീതിയിൽ ഓപ്പൺ ആക്കാനൊക്കെ സാധിക്കും. അവിടെ നിന്ന് നമുക്ക് ഇവിടേക്ക് വരാം. റിയർ സൈഡ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒതുക്കിയാണ് റിയർ സൈഡ് ഡിസൈൻ ചെയ്തത്, എന്നാൽ ചെറിയ വാഹനമാണെന്നൊരു ഫീൽ നമുക്ക് വരത്തില്ല. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെയായിട്ട് കമ്പനി പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ഡിഫോഗർ ലൈൻസോ അല്ലെ റിയർ വൈപ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഓൾട്ടോ K10 എന്നൊരു ബാജിങ് ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ് ഒരു സ്ക്വയർ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പോർഷനൊക്കെ കുറച്ച് ഇതായിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ സ്ക്വയർ ടൈപ്പ് എന്ന് തന്നെ പറയാം. ടേൺ ഇൻഡിക്കേറ്ററും റിവേഴ്സും ബ്രേക്ക് ലൈറ്റും ഒക്കെ കാണാം.
പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ജസ്റ്റ് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ഈ ഒരു പോർഷനിൽ വന്ന് വേണം ഞാനത് ഓപ്പൺ ആക്കാനായിട്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാർസൽ ട്രേ നമുക്ക് കമ്പനി നൽകിയിട്ടുണ്ട്. ബൂട്ട് സ്പേസിലേക്ക് പോയാൽ 214 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് കമ്പനി നൽകിയിട്ടുള്ളത്. മോശമല്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. 60-40 സ്പ്ലിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കമ്പനി നൽകിയിട്ടില്ല. അപ്പോൾ ഇനി ഇവിടേക്ക് വരാം. വീണ്ടും നമുക്ക് കറങ്ങി ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഡോർ പാഡ് കണ്ടോ, ഡോർ പാഡിൽ പ്രത്യേകിച്ച് നമുക്ക് പവർ വിൻഡോ കൺട്രോൾസോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. ടോപ്പ് എൻഡ് വാഹനമായിട്ട് പോലും മിറർ ഇലക്ട്രിക്കൽ കൺട്രോൾ ഓപ്ഷൻസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. മാനുവലി വേണം നമ്മൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു പോർഷനൊക്കെ ഉണ്ടോ, ഈ ഒരു പോർഷനിലേക്ക് നോക്കുന്ന സമയത്തും പ്രത്യേകിച്ച് അവിടെ കൺട്രോൾസോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഡമ്മിയാണ്. അതായത് എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു പോർഷനിൽ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതാണ് കമ്പനി നൽകിയേക്കുന്നത്. പിന്നെ അവിടെ തന്നെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു പൊസിഷൻ മാത്രമേ പറ്റൂ. സീറ്റും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ ഒരു പൊസിഷൻ മാത്രമേ പറ്റൂ. അവിടെ തന്നെ സ്റ്റിയറിംഗിലേക്ക് വരാം. നമ്മൾ മാരുതി വാഹനത്തിൽ കണ്ടിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. കുറച്ച് കൺട്രോൾസും അതായത് ടോപ്പ് എൻഡ് വാഹനമായതുകൊണ്ട് കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകി. അല്ല വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് എടുത്ത് പറയാനൊന്നുമില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ എക്സ്പ്രസ്സോയിൽ കണ്ട ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം നോക്കുന്ന സമയത്ത് നമ്മൾ VXI വേരിയൻറ്റ് കണ്ടതാണ്. VXI വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു 2D ആയിരുന്നു, 2D ആയിരുന്നു VXI വേരിയൻറ്റിൽ കമ്പനി നൽകിയത്. ഇതിലേക്ക് വരുന്ന സമയത്ത് ടച്ച് സ്ക്രീൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പറയേണ്ടത് ഇതൊരു ഫുള്ളി ഡിജിറ്റലാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫുള്ളി ഡിജിറ്റലാണ്. അതുപോലെ തന്നെ കീ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സെൻട്രൽ ലോക്ക് കൂടി നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതും എടുത്ത് പറഞ്ഞേക്കാം. അതായത് VXI വേരിയൻറ്റിൽ നമുക്ക് സെൻട്രൽ ലോക്ക് അവൈലബിൾ അല്ലായിരുന്നു. ഇൻഫോർമേഷൻ സിസ്റ്റം നിങ്ങൾക്കറിയാം, നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം തന്നെയാണ്. ആ ഒരു സെയിം ഫീച്ചേഴ്സും ഒക്കെ തന്നെയാണ് ഇതിനുള്ളിൽ നൽകിയിട്ടുള്ളത്. 2-door പവറിൻ്റെ ഈ ഒരു പോർഷനാണ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അതുപോലെ തന്നെ AC കൺട്രോൾസ്, ഓട്ടോമാറ്റിക് കൺട്രോൾസോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ താഴേക്ക് പോകുന്ന സമയത്ത് 12-watt ഒരു സോക്കറ്റ് ഉണ്ട്. ഓക്സ് കണക്ട് ചെയ്യാം, അതിൽ USB കണക്ട് ചെയ്യാം. USB പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചാർജിങ് സോക്കറ്റായിട്ട് കൂടി ഉപയോഗിക്കാം. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലേക്കായിട്ട് നൽകി. 5-speed ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. സീറ്റിൻ്റെ ഡിസൈനൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. സീറ്റിന് മോശമല്ലാത്ത രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് ഫുള്ളി ഡാർക്കായിട്ടുള്ള കളർ തീമാണ് ഡാഷ്ബോർഡിൽ വരുന്നത്. വേറെ കളർ കോമ്പിനേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഡാഷ്ബോർഡിൽ കമ്പനി നൽകിയിട്ടില്ല. മിറർ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാനുവലി കൺട്രോൾ ചെയ്യണമെന്ന്. ഒരു സ്റ്റോറേജ് സ്പേസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നൽകിയിട്ടുണ്ട്. ടോപ്പിലായിട്ടൊരു ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ മിറർ ഓട്ടോ ഡിമ്മിങ് ഒന്നും അല്ല, മാനുവലി കൺട്രോൾ ചെയ്യണം. ഇവിടെ വേറെ മിററോ കാര്യങ്ങളൊന്നും തന്നെ കമ്പനി നൽകിയിട്ടില്ല. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഡാഷ്ബോർഡിൽ നമുക്ക് പറയാനായിട്ടൊന്നും ഇല്ല. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് റിയർ സീറ്റിലേക്ക് അങ്ങ് കയറാം. റിയർ സീറ്റിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ VXI നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് സ്പേസിനെ കുറിച്ചുമൊക്കെ. അപ്പോൾ ഈ സീറ്റ് ഞാൻ കുറച്ച് പുറകിലേക്ക് ഇട്ടേക്കുവാണ് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി. എന്നിരുന്നാലും എനിക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. പിന്നെ പോരായ്മയായിട്ട് തോന്നിയത് ഈ ഒരു പവർ വിൻഡോ വരുന്നില്ല എന്നുള്ളത് പോരായ്മയായിട്ട് തോന്നി. മാനുവലി കൺട്രോൾ ചെയ്യണം. പുറകിലിരിക്കുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഇല്ല. കാര്യം ഇന്നത്തെ കാലത്ത് ആരും ഗ്ലാസ് വന്നിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ പുറകിലിരിക്കുന്നവർ അങ്ങനെ ഗ്ലാസ് നടക്കേണ്ട ആവശ്യവും വരുന്നത് അതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാം എന്ന് പറയാം. പിന്നെ 3 പേർക്ക് ഇരിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പാഴ്സറ്റർ ഉള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനും എടുക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ പിന്നെ സ്പീക്കർ, റിയർ സൈഡിൽ നമുക്ക് സ്പീക്കർ നൽകിയിട്ടുണ്ട്. 4 speaker അവൈലബിൾ ആണ്. സ്പേസും വലിയ കുഴപ്പമില്ല, അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. തൈ സപ്പോർട്ടും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്കിനി എഞ്ചിനിലേക്ക് പോകണം. എഞ്ചിനിലേക്ക് പോയാൽ 1 liter ആണ് എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതായിരുന്നു മെയിൻ അപ്ഡേഷൻ. നേരത്തെയുള്ള വാഹനത്തിൽ 800 cc ആയിരുന്നുവെങ്കിൽ ഇതിലേക്ക് വന്ന സമയത്ത് 1000 cc എഞ്ചിനാണ് വാഹനത്തിൽ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹുഡ് ഓപ്പൺ ചെയ്യാം. ഒരു അപ്പോൾ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഡുവൽ ജെറ്റ് ഡുവൽ VVT ആ ഒരു ടെക്നോളജിയാണ് ഈ ഒരു എഞ്ചിനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ വന്ന എർട്ടിക അതുപോലെ തന്നെ ബ്രസ് സാധനത്തെല്ലാം ഈ ഒരു ടെക്നോളജിയാണ് വരുന്നത്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മൈലേജ് കൂടുതലായിരിക്കും, വൈബ്രേഷൻ കുറവായിരിക്കും, കുറച്ച് കംഫർട്ടാണ് എഞ്ചിൻ. 1 liter 3 cylinder 65.71 BHP 81 NM ടോർക്ക്, 24.9 km ആണ് വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. മോശമല്ലാത്ത ഒരു മൈലേജ് കമ്പനി നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, സിമ്പിളായിട്ട് തീർക്കുന്ന ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. നമ്മൾ പ്രൈസ് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസൈൻ വൈസ് നമ്മൾ സംസാരിച്ചു, ഫീച്ചേഴ്സ് വൈസ് നമ്മൾ സംസാരിച്ചു. വേറെ കാര്യങ്ങളൊന്നുമില്ല, അത്രയേ ഉള്ളൂ. നമ്പരുണ്ട്, വിളിക്കുക. നമ്മുടെ കൂട്ടാൻ നമ്പരാണ്. വാഹനം എടുക്കാൻ നിൽക്കുന്നവർ വിളിക്കുക. ഇത് മാത്രമല്ല, മാരുതിയുടെ ഏത് വാഹനത്തിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓൾട്ടോ അതുപോലെ തന്നെ വാഗണർ എല്ലാം ആ ഒരു ലൈനപ്പിൽ വരുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് വിളിക്കാം.
അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തൊരു ദിവസം വരും. അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ.